പഞ്ചാബ് ലുധിയാനയിലെ രൂപീകൃതമായ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് അഥവാ DYFA, അതിന്റെ വളർന്നു വളർന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായി മാറിയപ്പോ അതിന്റെ അനുയായികളെന്നോളം ഈ ഉളമതിന്റെ ഗ്രാമപ്രദേശത്ത് ചേർന്ന ഈ ആവേശത്തിന്റെ ഒരു കൂട്ടായ്മയായിക്കൊണ്ട് ഉളമതിൽ DYFA യൂണിറ്റ് രൂപീകൃതമായി. ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി, നീതി നിഷേധിക്കപ്പെട്ടവന്റെ നാവായും, വിദ്യാഭ്യാസത്തിനും തൊഴിലിനും വേണ്ടി നിരവധി അനവധി പോരാട്ടങ്ങൾ നടത്തിയ പ്രസ്ഥാനമാണ് DYFA. ജാതി മത സാമുദായിക സങ്കുചിത ചിന്താഗതികൾക്കപ്പുറം മനുഷ്യനെന്ന മഹാ ആശയത്തിൽ ഒത്തുചേർന്ന യുവതയുടെ കൂട്ടായ്മയായ DYFA. ഇത് പൊതുവെ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ പറഞ്ഞു പരത്തിയ ഒരാശയമുണ്ട്. DYFA എന്നത് കേവലം ഒരു സമര സംഘടന മാത്രമാണ്, ഒരു കൃത്യമായ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, അതല്ല പ്രത്യയശാസ്ത്രമായ കൃത്യമായ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശങ്ങൾക്കൊപ്പം പോരാടുന്നതോടൊപ്പം ഒട്ടേറെ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടിയിട്ട് DYFA പ്രവർത്തകർ പങ്കാളിയായിട്ടുണ്ട്. അത് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ DYFA മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിയ യുവതയുടെ രക്തദാനം. രണ്ട് പ്രാവശ്യമായിട്ട് കേന്ദ്ര മന്ത്രി E. അഹമ്മദിൽ നിന്ന് ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്ത യുവജന സംഘടനയ്ക്കുള്ള അംഗീകാരവും നേടിയെടുത്തത് DYFA ആയിരുന്നു. രണ്ടാമതായിട്ട് കേരള ആരോഗ്യമന്ത്രിയായ അടൂർ സ്വരാജിൽ നിന്നും ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്തെടുത്ത സംഘടനയ്ക്കുള്ള അവാർഡ് നേടിയെടുത്തത് DYFA ആയിരുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഹൃദയ രോഗികളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് DYFA അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം DYFA എന്ന ഒരു പുതിയ കാരുണ്യ പദ്ധതിയുമായിട്ട് രംഗത്ത് വന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി വൃക്കരോഗികൾക്ക് അതിന്റെ സഹായം എത്തിക്കാൻ സാധിക്കും. പോരാതെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്റെ കണ്ണുകൾ നാളെയുടെ വെളിച്ചമാവട്ടെ എന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകൃതമായ പുതിയ മുദ്രാവാക്യം ഉയർത്തി നടത്തിയ പുതിയ സഹായ തുല്യതയില്ലാത്ത സാമൂഹിക സേവക ആശയമാണ്. ഇതിന്റെ എല്ലാം തുടർച്ചയെന്നോളം ഉളമതിൽ യൂണിറ്റ് അതിന്റെ ആശയങ്ങൾക്കൊപ്പം നടന്നുകൊണ്ട് എക്കാലത്തും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സ്വാധിഷ്ഠിതമായ സമരമാർഗങ്ങളിലിട്ട് മുന്നോട്ട് പോകുന്നതോടൊപ്പം ഉളമതിൽ യൂണിറ്റും അതിന്റെ ഒരു എളിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ പ്രദേശത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ നടത്തിക്കൊണ്ടുവന്നിരുന്ന കുടിവെള്ള വിതരണവും യൂണിഫോം വിതരണം അടക്കമുള്ള നിരവധി അനവധി പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്തെ DYFA പ്രവർത്തകർ നടത്തിക്കൊണ്ടിരുന്നു. ഇതെല്ലാം കുറച്ചുകൂടി വിപുലമാക്കണം, അത് കുറച്ചുകൂടി സ്ഥായിയായി ഒരു പ്രവർത്തനമാക്കി മാറ്റണം എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്ത് എക്കാലത്തോളം ഞങ്ങളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരുന്ന മനുഷ്യ സ്നേഹികളെ സമീപിക്കുകയും അവര് അതിന് വളരെ ആവേശത്തോടുകൂടി സജ്ജമായി രംഗത്ത് വരികയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ രൂപീകൃതമായ പ്രതീക്ഷ കാഴ്ചപ്പെട്ടത്. അതിന്റെ ഒരു എളിയ ഒഴികാരുടെ കർമ്മമാണ്. അത് ഞങ്ങളുടെ കഴിവ് മാത്രമല്ല, ഈ പ്രദേശത്ത് മനുഷ്യ സ്നേഹം മനസ്സിൽ നട്ടുപോകാത്ത വെള്ളത്തോട് പാടിയതുപോലെ സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു പ്രത്യയശാസ്ത്രത്തെയും എന്നതിന്റെ പറഞ്ഞതുപോലെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അവരെല്ലാം പങ്കാളിയാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ഇവിടെ രൂപീകൃതമായി ഒരു പ്രതീക്ഷാ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന ഒരു നവ ട്രസ്റ്റിന്റെ രൂപീകരണത്തിലേക്ക് അത് എത്തിക്കുകയുണ്ടായി. അതിന്റെ ഒരു എളിയ ഉദ്ഘാടന കർമ്മവും ഇവിടെ നടക്കുന്നുണ്ട്. കൂടാതെ നമുക്കറിയാം ആഗോളീകരണവും സാമ്രാജ്യത്വവും നമ്മളെ മഹാമാരി പോലെ നമ്മുടെ രക്തത്തെ ഊറ്റിക്കൊടുത്തുകൊണ്ട് നമ്മളെല്ലാം അവരുടെ അടിമകളാക്കിക്കൊണ്ട് പുതിയ രീതിയിൽ ആദ്യം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കടന്നു വന്നതുപോലെ കാർഷിക ജമ്മിത്തം അവസാനിച്ചപ്പോ പുതിയ രൂപത്തിൽ കോർപ്പറേറ്റ് ജമ്മിത്തം ഈ കേരള മണ്ണിലേക്ക്, ഈ ഇന്ത്യയിലേക്ക്, ഈ ലോകത്തെ എല്ലാ മേഖലയിലേക്കും പുതിയ രൂപത്തിൽ കാൽവെപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ രാഷ്ട്രീയം എടുത്തു പറയുന്നതിന് പകരം ഇന്ത്യ ഈ കേരളത്തിലെ നമുക്കറിയാം ഈ കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയക്കാരൻ
राष्ट्रीय नमक इंग्लिश ईस्ट इंडिया कंपनी के पकड़ പണ്ടിക്കടത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പേരിൽ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി പോലെ കുഞ്ഞുമാണിയും കുഞ്ഞുമാണിയും കുഞ്ഞാലിക്കുട്ടിയും ചേർന്ന് രൂപീകരിച്ച ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഇന്ന് ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഉത്ഭുതമായ കേരളത്തിൽ ജനതയെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഏറ്റെടുക്കുന്നത്. ഇവിടുത്തെ കുത്തക പത്രങ്ങളും വഞ്ചിത കുത്തക മാധ്യമങ്ങളും യഥാർത്ഥ രാഷ്ട്രീയമെന്നത് മറച്ചുവെച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സാഹചര്യത്തിൽ യഥാർത്ഥ രാഷ്ട്രീയമെന്തെന്ന് വിശദീകരിക്കുക എന്നുള്ള ഒരു ദൗത്യം ഞങ്ങൾ ഈ ജീവകാരുടെ പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനത്തോടൊപ്പം ഈ വേദിയിൽ ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നു. അതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ നേതാക്കളെയും എല്ലാവരും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്റെ കർത്തവ്യം. ഞാൻ അതിലേക്ക് കടക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഈ പൊതുസമ്മേളനം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും നീതി ജനങ്ങൾക്ക് അവകാശപ്പെട്ടവന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ തടവറ മണിയറയാണെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുക മാത്രമല്ല പ്രവർത്തികളോട് തെളിയിക്കാം. സഖാവ് ആദരണീയനായ സഖാവ് എം എം മണി അദ്ദേഹം ഞങ്ങളുടെ ക്ഷാം സ്വീകരിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സംഘാടക സമിതിക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ട്രസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ചരിത്ര പണ്ഡിതനും കേരളത്തിന്റെ പ്രമുഖ പ്രാഗസംഗികനും നിളയുടെ നാട്ടിൽ നിന്നും അതേ തവനൂരിന്റെ എം എൽ എ കേരള രാഷ്ട്രീയ ഭൂമികയിലെ ജയന്ത് കില്ലർ ശ്രീമാൻ ഡോക്ടർ കെ ടി ജലീൽ അവർകളാണ്. അദ്ദേഹം ഒരു പൊതുയോഗത്തിൽ അമയൂരിൽ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തും. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ ഈ സംഘാടക സമിതിക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ ഇവിടെ ഞങ്ങൾ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ സി പി എമ്മിന്റെ മഞ്ചേരി ഏരിയ സെക്രട്ടറി സഖാവ് ബി എം ചൗക്കത്ത് സി പി എമ്മിന്റെ മഞ്ചേരി ഏരിയ സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമായിട്ടുള്ള സഖാവ് ബി എം സൗക്കത്ത് അദ്ദേഹത്തിനും ഈ സംഘാടന സമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമുക്കെല്ലാം സുപരിചിതനായിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെ പുൽപ്പറ്റ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടിയാജി അദ്ദേഹത്തിനും ഈ സംഘാടന സമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. മറ്റേ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ആദരണീയനായ ഗുരുനാഥൻ മഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം സഖാവ് പി ഡി നമ്പീസ മാസ്റ്റർ പുൽപ്പറ്റ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഡിവൈഎസ്ഐയുടെ മഞ്ചേരി ബ്ലോക്ക് സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് ഷെരീഫ് പിന്നെ ഞങ്ങൾ ഈ ട്രസ്റ്റ് രൂപീകരണം എന്ന ആശയം ഇവിടുത്തെ യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ആശയം രൂപം കൊണ്ടപ്പോൾ ഞങ്ങൾ ആദ്യമായി സമീപിക്കുകയും ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ മുൻനിരയിൽ നിൽക്കാൻ വേണ്ടി ഞങ്ങളോട് ആദ്യമായി ഉറപ്പ് തന്ന ട്രസ്റ്റിന്റെ സെക്രട്ടറി എം സി വീരാൻ ഹാജി അവർ അദ്ദേഹത്തിനും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മറ്റ് ട്രസ്റ്റിന്റെ പ്രവർത്തകരായ 15 ആളുകളുണ്ട്. അവർക്കും ഈ സംഘാടന സമിതിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പിന്നെ ഈ പൊതുസമ്മേളനാനന്തരം നടക്കുന്ന
കഥാപ്രസംഗം ചെഗുവേരാ തിയേറ്ററിന്റെ ഏറ്റവും വലിയ കഥാപ്രസംഗമായ ചിമ്മിനി വിളക്ക് ഈ പൊതുസമ്മേളനത്തിനും ഇവിടെ അരങ്ങേറുന്നതാണ്. അതിന്റെ സാധികർക്കും ഞാൻ സംഘാട സമിതിക്ക് വേണ്ടി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഈ പൊതുയോഗം വീക്ഷിക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള പുരോഗമന പ്രസ്ഥാനത്തിന്റെയും യുവജന പ്രസ്ഥാനത്തിന്റെയും വിവിധ പ്രവർത്തകർ നാട്ടുകാർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പൊതുയോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് പുൽപ്പറ്റ ലോക്കൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി മൊയ്തീൻകുട്ടി ആജിയോട് ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനരെ, അധ്യക്ഷ പ്രസംഗത്തിനൊന്നിപ്പോ ഞാൻ മുതിരുന്നില്ല. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നമ്മുടെ ഉശിരൻ സഖാവിന്റെ ഉദ്ഘാടന പ്രസംഗം നടക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സഖാവ് എം എം മണിയെ ഞാൻ ക്ഷണിച്ചു കൊടുക്കും. സ്റ്റേജിൽ ഉപദേശരായിരിക്കുന്ന ജനാധിപത്യ യുവജന സംഘടനയുടെ നേതാക്കളെ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ, സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഉടനെ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഡോക്ടർ കെ ടി ജലീൽ എം എൽ എ സഹാബ്രെ, ജനാധിപത്യ യുവജന സംഘടന ഡിവൈഎഫ്ഐ ഇന്ത്യയിലെ പൊരുതുന്ന ഏറ്റവും വലിയ യുവജന സംഘടനയാണ്. പല സംഘടനയുണ്ട്, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, കേരള കോൺഗ്രസിന്റെ യൂത്ത്, അങ്ങനെ പലതുമുണ്ട്. പക്ഷേ കൃത്യതയോടുകൂടി, സാമൂഹ്യ ബോധത്തോടുകൂടി, സാമൂഹ്യ വീക്ഷണത്തോടുകൂടി അധ്വാനിക്കുന്ന ജനങ്ങളുടെ ജീവിതാവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള പോരാട്ടമാണേലും യാതനെ അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനുള്ള മുൻകൈ എടുക്കുന്നതിലും ഏത് പ്രശ്നങ്ങളിലും ഇതേപോലെ കർത്തവ്യബോധത്തോടുകൂടി പെരുമാറുന്ന, പ്രവർത്തിക്കുന്ന, സഹനശക്തി കാണിക്കുന്ന യുവജന സംഘടന ഡിവൈഎഫ്ഐ പോലെ മറ്റൊരു സംഘടനയില്ല. അത് എനിക്ക് അഭിമാനബോധത്തോടുകൂടി പറയാനും കഴിയും. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ജീവൻ പ്രശ്നങ്ങൾ, സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, രാജ്യത്തെ യുവജനങ്ങളെ ബാധിക്കുന്ന ജീവൻ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ വർഗീയതയുടെ പ്രശ്നം, ഇതെല്ലാം ഉയർത്തി ഏറ്റവും അധികം പോരാട്ടം നടത്തിയ സംഘടന യുവജന സംഘടന ഡിവൈഎഫ്ഐയാണ്. അതാരെയും നിഷേധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ സംഘടനയ്ക്ക് കഴിയുന്ന പോലെ മറ്റൊരു യുവജന സംഘടനയ്ക്കും കഴിയത്തുമില്ല. കാര്യം വേറെല്ലാം വലിയ പേരും ഒക്കെ കാണുന്നു. ഞാൻ പറയാം, ഇവിടെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് കാസർഗോഡ് മുതൽ പാറശാല വരെ മനുഷ്യ മതിൽ തീർക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡിവൈഎഫ്ഐക്കല്ലാതെ മറ്റൊരു സംഘടനയ്ക്കും കഴിയില്ല. അങ്ങനെ എണ്ണമറ്റ പോരാട്ടങ്ങൾ നടത്തിയ പാരമ്പര്യമാണ് മഹത്തായ നമ്മുടെ യുവജന പ്രസ്ഥാനത്തിനുള്ളത്. ഇവരിപ്പോ ഇവിടെ പ്രതീക്ഷ സേവന സമിതി എന്ന് പറഞ്ഞ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ഇവിടെ സഹായമർഹിക്കുന്ന രോഗികളായിട്ടുള്ള, രക്തം വേണ്ടവർക്ക് അങ്ങനെ, മറ്റ് സഹായം വേണ്ടവർക്ക്, ചികിത്സയ്ക്ക് സഹായം വേണ്ടവർക്ക് സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ സ്ഥാപനം ഇപ്പോൾ രൂപീകരിക്കുന്നത്. ഇതിനു മുമ്പ് തന്നെ രക്തദാനം നൽകി ആ കാര്യത്തിൽ സംഘടനയുടെ വ്യക്തിമുദ്ര പതിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിയിൽ നിന്നും പിന്നെ പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. കേരളത്തിലെ ആരോഗ്യമന്ത്രിയിൽ നിന്നും പ്രശംസ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, യുവജന സഖാക്കളെ, നിങ്ങളെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നിങ്ങളുടേതാണ് ഭാവി, യുവജനങ്ങളുടേതാണ് ഭാവി. ഒരു തർക്കവും ഒരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് കർത്തവ്യത്തോടുകൂടി ട്രസ്റ്റ് രൂപീകരിച്ച്
ഇവിടെ പുരോഗമന പ്രവർത്തനങ്ങൾ നടത്താൻ തയ്യാറാകുന്ന യുവജന സംഘടനയെ ആ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ അഭിനന്ദിക്കാനും ഇതിൽ പരം മറ്റൊരു സേവനം നിങ്ങൾക്ക് ഇനി ചെയ്യാനില്ല. അതാണ് ഇപ്പോ നമ്മളൊക്കെ മരിച്ചു പോകുമ്പോൾ കണ്ണും എല്ലാം പോകുന്നതാ. അപ്പൊ മരിക്കുമ്പോ കണ്ണ് മറ്റാർക്കൊരു ഉപയോഗപ്പെടുമെങ്കിൽ കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അത് നിസ്സാരമായ ഒരു കാര്യമല്ല, എല്ലാവർക്കും ഒന്നും കഴിയില്ല. അങ്ങനെ മഹത്തായ സേവനമാണ് ഈ യുവജന സംഘടന രൂപീകരിക്കുന്ന ഈ ട്രസ്റ്റ് നടത്താൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കളെയും സുഹൃത്തുക്കളെയും അങ്ങേക്കത്തെ അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി ഇവിടെ ഈ സമ്മേളനം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ഇവിടെ ട്രസ്റ്റ് രൂപീകരിച്ച സാമൂഹ്യക്ഷേമ പ്രവർത്തനം, ജീവകാരുണ്യ പ്രവർത്തനം, മനുഷ്യത്വപരമായ പ്രവർത്തന പരിപാടികൾ നടത്തുന്നതോടൊപ്പം ഈ രാജ്യത്ത് പരിഹാരം കാണേണ്ട ഒരുപിടി പ്രശ്നങ്ങളുണ്ട്. കേന്ദ്ര കേരള ഗവൺമെന്റുകൾ, ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കേരളത്തെ സർവനാശത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് 4 വർഷം കൊണ്ട് ഒരു പക്ഷെ കള്ളന്മാരുടെ ഭരണമാണ് ഇന്ത്യയിൽ എന്ന് ഏതാണ്ട് സ്ഥാപിച്ചു കുടുങ്ങിയിരിക്കുകയാണ്. അതാ ഇപ്പം പ്രധാനമന്ത്രി ഇപ്പൊ ഒരു രക്ഷ കൂടിയിട്ടുണ്ട്. ഏനാ പാകിസ്ഥാന്റെ തടവിൽ കഴിഞ്ഞ ഒരു സിംഗൽ തടവ് പാകിസ്ഥാനിലെ തടവുകാര് ജയിലിലുള്ള തടവുകാര് മർദ്ദിച്ചു മരിച്ചു എന്നാണ്. 22 വർഷമായി ആ ചെറുപ്പക്കാരൻ ജയിലില്ല. 22 വർഷം ഇവിടെ മാറി മാറി ഭരണത്തിൽ പലരും വന്നു. ഞാൻ ചോദിക്കട്ടെ, ഇവര് ഇപ്പം ഇതൊക്കെ പറഞ്ഞ് മുതലെടുക്കാൻ കോൺഗ്രസും പ്രധാനമന്ത്രി നാണമില്ലാതെ ഇതൊക്കെ പറയുന്നുണ്ടല്ലോ, ഇവരെവിടെ പോയിരിക്കുന്നു? ഇതുവരെ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധമുള്ള ഗവൺമെന്റ് അല്ലേ നമ്മുടെ? ആ ഗവൺമെന്റുമായി ഇടപെട്ട പോലെ സൗഹൃദ ബന്ധങ്ങൾ മെച്ചപ്പെട്ടു വരിക. അതിർത്തി പ്രശ്നത്തിലും എല്ലാം ഏതാണ്ട് കുറച്ച് മെച്ചപ്പെട്ട സ്ഥിതിയിൽ വന്നുകൊണ്ടിരിക്കുക. ഇടപെട്ട ഈ 22 വർഷം തൂക്ക് കയറ് ഭയന്ന് കഴിഞ്ഞുകൂടിയ ചെറുപ്പക്കാരനെ രക്ഷപ്പെടുത്താൻ കഴിയാതെ സ്വന്തം കത്തയ്ക്ക് നിറവേറ്റാതെ വന്ന ഇന്ത്യയിലെ ഭരണാധികാരത്തിൽ വന്ന രാഷ്ട്രീയക്കാരന്മാര് ഒരുമാരി തട്ടിപ്പ് നടക്കുകയാണ് പ്രിയമുള്ളവരെ. ഇപ്പം ഈ തട്ടിപ്പേരായാലും ആ ചെറുപ്പക്കാരൻ, ആ മനുഷ്യൻ മരിച്ചതുകൊണ്ട് ഇപ്പോ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയുടെ മുഖം വെച്ചും ഇനിങ്ങി ആകെ മാറി അഴിമതി ആകെ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് മരിച്ചു കിട്ടിയത്. എഴുതിയിരിക്കുകയാണിങ്ങനെ, ഇന്ത്യയുടെ വീരപുത്രൻ എവിടെ പോയിരിക്കുകയായിരുന്നു ഈ വീരപുത്രനെ രക്ഷിക്കാൻ കഴിയാതെ? മിനിമം ചോദിക്കുകയാണ്, ഭരിക്കുന്നവരോട് ചോദിക്കുകയാണ്, യു പി എയോട് ചോദിക്കുകയാണ്, പ്രധാനമന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ അഹമ്മദ് സാഹിബിനോട് ചോദിക്കുകയാണ് അല്ലേ? ഇവിടെ ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾ ചോദിക്കുകയാണ്, എന്ത് നിങ്ങൾ എന്ത് കർത്തവ്യമാണ് നിറവേറ്റിയത്? വാജ്പേയിയോടും NDA ഗവൺമെന്റ് ഭരണാധികാരം നടത്തിയവര് അവരോടും ഞങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്ത്? എന്നിട്ടിപ്പോ മുതല കണ്ടെന്നവർ പൊഴിക്കുകയാണ് പ്രിയമുള്ളവരെ. ഇതിന്റെ പേരാണ് രാഷ്ട്രീയ തട്ടിപ്പ് എന്ന് മിതമായ ഭാഷയെ പറഞ്ഞാൽ പറയുന്നത്. ഞാനിത് പറയുന്നുണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുന്നു, ഞാൻ കരുതുന്നില്ല, സത്യം പറയാമല്ലോ. എന്ത് ചുമ്മാ ആളെ പറ്റിക്കല്ലേ ഈ പണി? മുതല കണ്ടെന്നവർ പൊഴിക്കുക, വേറെ പണിയൊന്നുമില്ല. ഇതൊന്നും കേട്ട്, രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകാതെ നോക്കണം. രണ്ട് രാജ്യങ്ങൾ, അവരും മൂന്നാലോ രാജ്യമാണ്, നമ്മുടെ പോലെ ദരിദ്ര രാജ്യമാണ്. നമ്മുടെ ഭാഗമായിരുന്നു, പിന്നിച്ചു പോയതാണ്. അവർ വലിയ കെടുതിയിലാണ്. നമ്മുടെ നല്ല താരതമ്യേനെ മെച്ചമാണ്, ജനാധിപത്യ പ്രസ്ഥാനമില്ല. ഇപ്പൊ മുഷാറഫിന്റെ സ്ഥിതി കണ്ടില്ലേ? പുള്ളി വിദേശത്ത്, പുള്ളി വന്നിപ്പം തല വെച്ചു കൊടുക്കുക. പൂട്രോയ്ക്ക് എന്തായാലും അനുഭവം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയാണ്. പാകിസ്ഥാന്റെ രാഷ്ട്രീയ സ്ഥിതി വെച്ച് നോക്കുമ്പം എന്ത് വലിയ സംഭാവന പാകിസ്ഥാന്റെ വികസനത്തിൽ നൽകിയ ആളാണ് പൂട്രോ അല്ലേ? ഒരു സുപ്രഭാതത്തെ തൂക്കിക്കൊന്നു കളഞ്ഞില്ലേ? അതാണ് പാകിസ്ഥാൻ രാഷ്ട്രീയ മതമാണ്. അതുകൊണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ വേണ്ടി ഇത് ഉപയോഗിക്കരുത്. ബി ജെ പിക്ക് അതിൽ താല്പര്യമുണ്ട്. ഇപ്പം പിടിവള്ളിക്ക് വേണ്ടി കോൺഗ്രസും അത് ഉപയോഗിക്കും. അത് തന്മയത്തമായി പ്രശ്നം കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ് ഇല്ലേ? ഞാൻ പറയാം, ഇവിടെ തടവിൽ കഴിഞ്ഞിരുന്ന ഒരാളിനെ, കാശ്മീരിലെ ഒരാളിനെ അപ്രതീക്ഷിതമായി തൂക്കിയില്ല ഈ അടുത്ത നാളിൽ ഇന്ത്യ ഗവൺമെന്റ്. അതെല്ലാം ഒരു വഷളായ നിലപാടാണ് എന്ന് വന്നു, അത് വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്ന പ്രശ്നമാണ്.
അതുകൊണ്ട് ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കേന്ദ്ര ഗവൺമെന്റ്